सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। ശ്രീമദ്ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി വിസ്തര യോഗത്തിൽ 20-ാമത്തെ ശ്ലോകം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. എല്ലാവിധമായ ഗുണരൂപതയോടും കൂടിയിരിക്കുന്നതായ ഹേ അർജുന, എല്ലാ ജീവരാശികളുടെയും അന്തര്യാമിയായിട്ട് സർവഗുഹാശയനായിട്ടിരിക്കുന്നത് എൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിലാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരാദികളും നടക്കുന്നത് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നു. അപ്പം അത്തരത്തിലുള്ളതായ ആ സുഗുണവും സാകാരവുമായിരിക്കുന്ന കാര്യത്തിലും നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ഭാവത്തിലും ഞാൻ തന്നെയാണ് വർദ്ധിക്കുന്നത് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഭഗവാൻ ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ യാതൊന്നിൻ്റെയും അന്തര്യാമിയായിരിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ഭാവനയെ ബുദ്ധിവിശേഷമുള്ള ഒരുവൻ വേണമെങ്കിൽ ഉപാസിക്കാം. അത്തരത്തിൽ ജ്ഞാനാദേവതു കൈവല്യം, ആ ജ്ഞാനഭാവനയിലൂടെ വിജ്ഞാനഭാവത്തിലൂടെ അവനും പരമമായിരിക്കുന്ന കേവലമായിരിക്കുന്ന ഭാവത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പം അത്തരത്തിലുള്ളതായ ആ ബുദ്ധിവിശേഷം ഇല്ലാത്ത ആൾക്കാർക്കോ ഈ ലോകം നിറഞ്ഞിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഈ ലോകത്തിൽ കാണുന്ന ചരവും അചരവുമായിരിക്കുന്ന സമസ്ത പ്രാണികളുടെയും സമസ്തമായിരിക്കുന്ന ചേഷ്ടകൾക്കും കാരണമായിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യമായതുകൊണ്ടിട്ട് ആ സഗുണവും സാകാരവുമായിരിക്കുന്ന കാര്യത്തെ ഉപാസിക്കുന്നതിൻ്റെ ഫലമായിട്ടും ഭഗവാനെ തനിക്ക് വേണ്ട തരത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ള ചിത്തസമർപ്പണത്തോടു കൂടിയിട്ട് ലോകവ്യവഹാരത്തിൽ ഏർപ്പെടുന്നവന്, അല്ലെങ്കിൽ ആ ലോക കല്യാണ നിധിയായിരിക്കുന്ന ഭഗവാനെ സേവിക്കുന്നവനും പരമമായിരിക്കുന്ന ഭാവത്തെ പ്രാപിക്കാൻ സാധിക്കും എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അതിനുശേഷം അത്തരത്തിലുള്ളതായ മൂർത്തി ഭാവങ്ങളെയാണ് തുടർന്നുള്ളതായ ശ്ലോകത്തിലൂടെ ഭഗവാൻ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം. ആദിത്യാനാമഹം വിഷ്ണുർ ജ്യോതിഷം രവിരംശുമാൻ മരീചിറമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി എന്ന് കാണിക്കുന്നു. ആദിത്യാനാം വിഷ്ണുഹു, അതിഥിപുത്രന്മാരുടെ മധ്യത്തിൽ വിഷ്ണുവും, അതുപോലെ തന്നെ ജ്യോതിഷാം അംശുമാൻ, ജ്യോതിസുകളുടെ മധ്യത്തിൽ ആ അംശുമാൻ ആയിരിക്കുന്ന സൂര്യനും, മരുതാം മരുതുകളിൽ മരീചി മുതലായവരും, നക്ഷത്രാണാം നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ശശിഹി ആ ശശിയും ചന്ദ്രനും, അഹമേവ ഞാൻ തന്നെയാകുന്നു എന്ന് കാണിക്കാം. അപ്പൊ ദ്യോതക ശക്തിയായിരിക്കുന്ന വിശ്വവ്യാപിയായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ, അല്ലെങ്കിൽ വൈഷ്ണവമായിരിക്കുന്ന ഭാവം ഞാൻ തന്നെയാണ്. ലോകത്തിൻ്റെ കർമ്മസാക്ഷിയായിരിക്കുന്ന സൂര്യൻ്റെ ഭാവം ഞാൻ തന്നെയാണ്. അതുപോലെ തന്നെ മരുത്തുക്കളിൽ വച്ചിട്ട് മരീചി ഞാൻ തന്നെയാണ്. നക്ഷത്രങ്ങൾ വെച്ചിട്ട് നക്ഷത്രാധിപനായിരിക്കുന്ന ചന്ദ്രൻ ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ വ്യക്തമാക്കുകയാണ്. അപ്പം അങ്ങനെ വിശേഷപ്പെട്ടതായ ഭാവനയെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഫലമായിട്ട് അതിന് താഴോട്ടുള്ളതായ സമസ്തമായിരിക്കുന്ന വിഭൂതികളിലും നിറഞ്ഞിരിക്കുന്നത് ആ ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണെന്ന് ഊഹാപോഹ വിചക്ഷണനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ ഉണർന്നു വേണം ലോകത്തിലിരിക്കാൻ, അത്തരത്തിൽ ഉണർവോട് കൂടിയിട്ട് വേണം ലോകത്തിൽ പ്രവർത്തിക്കാൻ. അങ്ങനെ പ്രവർത്തിക്കുന്നവന് വസ്തുബോധത്തെ ധരിക്കാനായി മനസ്സിലാക്കാനായി യാതൊരു വിധമായിരിക്കുന്ന പ്രയത്നവും അന്യത്ര ചെയ്യേണ്ടതായിട്ടില്ല എന്നും ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വിശേഷപ്പെട്ടതായ ഭാവങ്ങൾ ഓരോന്ന് കാണുന്ന സമയത്തും നമ്ര ശിരസ്കനായിട്ട് ഗായത്രിയാദികളെ കൊണ്ടിട്ട് സൂര്യനെ ഉപാസിക്കാനും, അതുപോലെ തന്നെ ആ ഭഗവാനെ ഉപാസിക്കാനും, അതുപോലെ നക്ഷത്രാധിപതിയായിരിക്കുന്ന ചന്ദ്രനെ ഉൾക്കൊള്ളാനും,
അതുപോലെ മരീചി മുതലായിരിക്കുന്ന ആ ഋഷീശ്വരന്മാരിൽ നിന്നും പരമാർത്ഥ ബോധം ഗ്രഹിക്കാനുമുള്ളതായ ചേതോവികാരത്തെ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ അതിലൂടെ സച്ചിദാനന്ദ സ്വരൂപനായ സത്താമാത്രമായിരിക്കുന്ന ഭഗവാനെ തന്നെയാണ് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നത്. അത്തരത്തിൽ വിശേഷേണ ഗോചരമാവുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതോടുകൂടി ഇന്ദ്രിയ മനോബുദ്ധികളാവുന്ന കരണങ്ങൾ ശുദ്ധമാവുകയും അത് സൂക്ഷ്മമാവുകയും പരമാർത്ഥ ദശയിലേക്ക് അത് ലയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ജീവൻ ജീവോ ബ്രഹ്മൈവ നാപര ഈശ്വരനിൽ നന്യമല്ല എന്നുള്ള തരത്തിൽ തിരിച്ചറിയും. ആ തിരിച്ചറിവോട് കൂടിയിട്ട് അവൻ എല്ലാ തരത്തിലുള്ളതായ ക്ലേശങ്ങളിൽ നിന്നും നിർമുക്തനായിട്ട് തീരുകയും ചെയ്യുമെന്ന് ഈ സന്ദർഭത്തിലൂടെ വ്യക്തമാക്കുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസമാകാം. ഹരി ഓം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കാവുന്ന വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.